എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ കരീം ആശംസിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസമെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി എല്ലാവരും ഈ ഒരു മാസത്തെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാസം തന്നെയാണ്. ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാനും പ്രത്യേകിച്ച് പകലന്തിയോളം നമ്മൾ വ്രതമനുഷ്ഠിച്ച് നമ്മുടെ ശരീരത്തിനെ ഇനിയുള്ള ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും സജ്ജരാകുന്നുണ്ട്. അത് ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ കൂടുതലായിട്ട് വിപുലപ്പെടുത്താൻ ഈ വ്രതം കൊണ്ട് നമുക്ക് വലിയ ഒരു സഹായകമാകുന്ന ഒരു അവസ്ഥയാണ്. ജാതി മത ഭേദമന്യേ ഈ റമദാൻ മാസത്തിൽ വിശ്വാസികൾക്ക് അതീതമായിട്ട് പലരും ഈ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണ രീതികൾ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭക്ഷണ രീതികളെക്കുറിച്ചിട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് പേരിങ്ങനെ ചോദിക്കുകയാണ്. പ്രധാനമായിട്ട് ഈ റമദാൻ മാസത്തോടു കൂടി നമുക്ക് ഭക്ഷണത്തിൽ നല്ലൊരു കൺട്രോൾ കൊടുത്തുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുമോ, അമിതമായിട്ടുള്ള വയറുണ്ട്, വയറ് കുറയ്ക്കാൻ സാധിക്കുമോ, ശരീരത്തിൽ ധാരാളമായിട്ട് ടോക്സിൻസ് ഉണ്ട്, അത് കുറയ്ക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളാണ് പലരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ റമദാൻ മാസത്തിൽ നമ്മളൊരു ചെറിയ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ്. എന്ന് വെച്ചാൽ രാവിലെ മുതൽ തന്നെ നമ്മൾ ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ വൈകുന്നേരം വരെ വ്രതം അനുഷ്ഠിച്ചിരുന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പ്രധാനമായിട്ട് ലഘുവായിട്ടുള്ള ഭക്ഷണ രീതിയാണ് റമദാൻ മാസത്തിൽ ഏറ്റവും നല്ലതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. എന്നാലും നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യം സൗകര്യമുള്ളവരൊക്കെ കൂടുതൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്നാൽ ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. പ്രത്യേകമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ, അമിതമായിട്ട് ശരീരഭാരമുണ്ട്, ശരീരവണ്ണമുണ്ട്, വയറ് അമിതമായിട്ടുണ്ട്, അത് കുറയ്ക്കണം, ഈ പറഞ്ഞ പോലെ കൊഴുപ്പ് കുറയ്ക്കണം, അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം വളരെ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുകയും പ്രത്യേകമായിട്ട് മാംസാഹാരങ്ങൾ, ഓയിലി ഭക്ഷണങ്ങൾ, ഫാറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്യണം. പിന്നെ ഉള്ള ഒരു പ്രത്യേകത ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്. കൂടുതൽ പേരിലും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ്ട്രബിൾ പ്രോബ്ലംസ് കാണാറുണ്ട്. ഉദര സംബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ഗ്യാസ് ഫോം ചെയ്യും, പുളിച്ച് തകട്ടൽ, ബ്ലോട്ടിങ്, വയറിൻ്റെ അകത്തുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ. കാരണം നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകൾ തുടക്കത്തിൽ, റമദാൻ മാസത്തിൻ്റെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം ചെറിയൊരു ബുദ്ധിമുട്ട്, അതൊരു വലിയൊരു ആരോഗ്യ പ്രശ്നമല്ല. എന്നാൽ ഇതിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമെന്ന് പറഞ്ഞാൽ, നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഈത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ കാരക്കെ കൊണ്ട് നമ്മൾ നോമ്പ് മുറിക്കാറുണ്ട്. വെള്ളം കുടിച്ച് നോമ്പ് മുറിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നോമ്പ് മുറിച്ചതിന് ശേഷം പുതിന ഇട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ഇളം ചൂടോടുകൂടി കുടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ ലഘുവായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നമ്മൾ ആ നോമ്പ് വ്രതം അത് നമ്മൾ പൂർത്തീകരിച്ചു, നോമ്പ് തുറന്നു. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവേണ്ടത്. ഞാൻ പറഞ്ഞ പോയിൻ്റ് മനസ്സിലാക്കാം. നോമ്പ് തുറന്നു, വെള്ളം കുടിച്ച് നോമ്പ് തുറന്നു, അതുപോലെ തന്നെ നമ്മൾ കാരക്ക കൊണ്ട് കഴിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സുകൾ എടുത്തു. ഇതെല്ലാം കഴിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ വയറ് ഒരു ആശ്വാസം കിട്ടി. എന്നാൽ അത് കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത പലരിലും കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു അവസരം ലഭിക്കാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാവും. ഈ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടയത്താഴം കഴിക്കുന്ന സമയം, ആ ഒരു സമയം എന്തായാലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ലഘുവായിട്ട് ഫുഡ് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക, രാവിലെയുള്ള സമയം. അങ്ങനെ വേണം നമ്മൾ ഓരോ ദിവസവും ഈ റമദാൻ മാസത്തിൽ നോമ്പുകൾ നമ്മളിങ്ങനെ പിടിച്ചു വീട്ടി മുന്നോട്ട് പോകേണ്ടത്. ഇതിൻ്റെ കൂടെ ഇനി പെട്ടെന്ന് വയറ് കുറയ്ക്കണം, ഫാറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുറച്ച് വ്യായാമം കൂടി ചെയ്യാൻ തയ്യാറാവുക. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്
നമ്മൾ നോമ്പ് മുറിക്കാൻ പോകുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യാം. പ്രത്യേകമായിട്ട് അബ്ഡമൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ, അതുപോലെ തന്നെ കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റമദാൻ മാസത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്മൾ ഉദ്ദേശിച്ച പോലെ ശരീരഭാരവും വയറും കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഈ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം, ഇതിനെയൊക്കെ മാറ്റാനും ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വാട്ടറി ഫ്രൂട്ട്സ്, നമ്മൾ പലപ്പോഴും ഫ്രൂട്ട്സ് ഇനത്തിൽ ഈ റമദാൻ മാസത്തിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ് വാട്ടർ മെലൻ, അതുപോലെ തന്നെ ഷമാം അല്ലെ ഹണി മെലൻ എന്ന് പറയും, അതുപോലെ തന്നെ മുസമ്പി, ഗ്രേപ്സ്, ഇങ്ങനെയുള്ള വാട്ടറി ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ഐറ്റംസുകൾ കുറച്ച് കൂടുതലായിട്ട് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ പരിശുദ്ധമായ റമദാൻ മാസമെന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരുടെ ആ വിശപ്പിൻ്റെ കാഠിന്യം, ആ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം അറിയേണ്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ് തന്നെയാണ് വേണ്ടത്. അമിതമായിട്ടുള്ള ഭക്ഷണ രീതി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ അമിതമായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ട് ആ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചതിൽ ഒരു പ്രതിഫലവും നമ്മൾ അർഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് മിതമായ രീതിയിലുള്ള ഭക്ഷണക്രമത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു മിതത്വം പാലിക്കുക, അത് നമ്മുടെ ശരീരത്തിന്, കാരണം ഈ ഒരു മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവണം, ശരീരത്തിൽ അടിഞ്ഞുകൂടി നിൽക്കുന്ന ടോക്സിൻസ് പോകണം, ഫാറ്റ് പോകണം. ഒരു അടുത്തൊരു വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ കൂടുതലായിട്ട് ആരോഗ്യത്തെ വിപുലപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അപ്പോൾ അതിന് ഏറ്റവും ഉതകുന്ന രൂപത്തിലുള്ള ഈ ഒരു മാർഗം തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്. ഇനി പ്രധാനമായിട്ട് പലരുടെയും മനസ്സിലുള്ള സംശയങ്ങളാണ്. മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ട്, ചിലപ്പോൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഷുഗറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖ സംബന്ധമായിട്ട് നിലവിൽ മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മരുന്നിൻ്റെ ഡോസേജ് നമ്മളെ നിലവിൽ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ മരുന്നിൻ്റെ ഷെഡ്യൂൾ കൂടി ഒന്ന് പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കും. നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് പേരുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇതിൽ ഒരു ദിവസം 3 times മരുന്ന് കഴിക്കുന്ന ആളുകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ വേണം നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തുടക്കം മുതൽ അവസാനം വരെയും എല്ലാ നോമ്പുകളും പിടിച്ചു വീട്ടി നമ്മുടെ ആ ഒരു വിശ്വാസത്തെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ റമദാൻ മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.